ചാടിയണീറ്റ് അവരുടെ തോർത്തെ കൂടെ ചവിട്ടി 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 എമ്പടിച്ച് അവരെ പുറകിലെ കിടന്നാ വില കുത്തി 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 ചാറ്റ് ചോദിച്ച് നടക്കാറുണ്ട്, എല്ലാവർക്കും മെസ്സേജ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി പുതിയ സിനിമ ഇറങ്ങുമ്പോൾ പുതിയ ഡയറക്ടേഴ്സിന്റെ പേര് നോക്കി അവർക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കലാണ് മെയിൻ പരിപാടി. അങ്ങനെ 2022 മേപ്പടിയാൻ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് വിഷ്ണു മോഹൻ എന്നൊരു പേര് ഞാൻ കണ്ടുപിടിച്ച് അങ്ങനെ അയക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമയിലെ ഡയറക്ടേഴ്സൊക്കെ അല്പം മെസ്സേജ് ഒക്കെ നോക്കുന്ന കൂട്ടത്തിലായിരിക്കും, പിന്നീടാണ് അവർ തിരക്കിലേക്ക് പോകുന്നത്. ആ സമയം നോക്കി ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് റിപ്ലൈ തന്ന ഒരു ഡയറക്ടർ വിഷ്ണു മോഹൻ ചേട്ടനാണ്. ഞാൻ അന്ന് ചെയ്തൊരു വീഡിയോ അയച്ചു കൊടുത്തപ്പം പുള്ളിക്കാരൻ കൊള്ളാം, നമുക്ക് അടുത്ത സിനിമയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ നീ മെസ്സേജ് അയക്കും, നമുക്ക് നോക്കാം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് എന്നും എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നീട് ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യുമ്പം പുള്ളിക്കാരൻ തിരക്കിലാക്കി അത് കാണാതെ പോയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റാണ് കാണുന്നത്, എന്റെ അടുത്ത സിനിമയുടെ പൂജ എറണാകുളം അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്കാണെന്ന്. ഞാൻ വെളുപ്പിനെ തന്നെ 5 മണിക്ക് കായംകുളത്ത് നിന്ന് വണ്ടി കയറി ഈ ഒറ്റ വാക്കിന്റെ പ്രതീക്ഷയിൽ നേരെ എല്ലാവരും എത്തുന്നതിനിപ്പോ ആദ്യമേ ഞാൻ അമ്പലത്തിലെത്തി. പിന്നെ പതുക്കെ പതുക്കെ ആർട്ടിസ്റ്റൊക്കെ വന്ന് എല്ലാവരും തിരക്കായി. ഞാൻ ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടായിട്ട് വിഷ്ണു ചേട്ടൻ എടുക്കില്ല, ചേട്ടാ എനിക്ക് പണ്ട് ഇങ്ങനെ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മയുണ്ടെങ്കിൽ. പുള്ളിക്കാരൻ ആദ്യം മനസ്സിലായില്ല, പിന്നെ ഞാൻ പതുക്കെ ബന്ധം പുതുക്കിയെടുത്തു. ചേട്ടൻ പറഞ്ഞു വെച്ച് തിരക്കൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോവാതെ വീണ്ടും പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞു, ആസിഫിന്റെ നമ്പർ കൊടുത്തേക്ക്, എന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഞാൻ ഓടിപ്പോയി ആസിഫിക്കാരെ നമ്പർ മേടിച്ച് വിളിച്ച് അപ്പോഴും പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണോ പറയുന്നത്, നേരത്തെയൊക്കെ പുള്ളിക്കാരെ കോണ്ടാക്ട് ചെയ്യണ്ടായെന്ന് പറഞ്ഞു. അപ്പം നമ്പർ മേടിച്ച് ഞാൻ പോയി. ഞാൻ വളരെ വിഷമത്തോടെയാണ് വീട്ടിലേക്ക് പോയത്. പുള്ളിക്കാരൻ ഒഴിവാക്കി വിട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. എന്റെ പ്രൊഡക്ഷൻ ടീമാണ്, അനീഷ് സുജീത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. 10 ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്ത് ആലപ്പുഴയിലോട്ട് നേരെ വരണമെന്ന് പറഞ്ഞു, ഒരു വേഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു മായാലോകമാണ്. ഞാൻ സാധാരണ നാട്ടിൽ നിന്നാണ് വരുന്നത്, സാധാരണ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. അപ്പം എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് വിഷ്ണു ചേട്ടനോടാണ്. കാരണം പുള്ളിക്കാരന് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്, പുള്ളിക്കാരനോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എയർ ഓഫിൽ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം തന്നെ ഞാനങ്ങനെ കഷ്ടപ്പെട്ട് അവിടം വരെ ചെന്നെന്നുള്ള ഒരു മനസ്സ് വെച്ച് പുള്ളി വേഷം തരികയും ഞാൻ 10 ദിവസം എന്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ജീവിതമാണ് ഞാൻ ആ 10 ദിവസം ജീവിച്ചത്. അനുചേട്ടൻ്റെ കൂടെ, അനുചേട്ടനൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സ്നേഹമാണ്. നിഖിലേച്ചിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ വാക്കാലാണ് എപ്പോഴും വിഷ്ണു ചേട്ടനോട് നന്ദി പറയാനുള്ളത്. എനിക്ക് പുള്ളിക്കാരൻ്റെ Thursday. Okay? Ta-da.